ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാസിലാസ് ഗ്രീൻ വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാപ്ലിയോ വിസിറ്റ് ചെയ്തതൊന്ന് അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്ക് പ്രത്യേകിച്ചും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് പാപ്ലിയോ. പാപ്ലിയോ മലപ്പുറം ജില്ലയിൽ കുളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാപ്ലിയോ ഉള്ളത്. ഇപ്പോൾ പുതുതായി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ എൻ്റെ ഉമ്മ, ഉപ്പ, അനിയത്തിമാർ, ഉമ്മാടെ അനിയത്തി, അതുപോലെ തന്നെ കുട്ടികൾ, വീട്ടിലുള്ള കുട്ടികൾ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. ഒരനിയത്തി, അവളുടെ ഹസ്ബൻഡ്, അവളുടെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാൻ വേണ്ടി അനിയത്തിയും ഹസ്ബൻഡും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അനിയ എൻ്റെ മോൾക്ക് പോരാൻ പറ്റില്ല, അവൾക്ക് ഇന്നൊരു എക്സാം ഉള്ളതുകൊണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ പുറത്താണ്. അപ്പോൾ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പേരൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളയങ്കാവ് എത്തിയിട്ടുണ്ട്. മുളയങ്കാവ് പാടം, അമ്പലം ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുളയങ്കാവ് വഴിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ ഉപ്പ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉപ്പാക്ക് ഒരുപാട് സമയമൊന്നും അങ്ങനെ അവിടെ എവിടെ ഇരിക്കുന്നത് ഇപ്പം അത്ര ഇഷ്ടമല്ല കേട്ടോ. ശാരീരികമായ ഓരോ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടെങ്കിലും എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉപ്പ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതും അതൊരു ബുദ്ധിമുട്ടല്ലേ, വിഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പാനെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ കൂടെ വരണം, കാരണം ഉമ്മ പോരുന്നുണ്ട്. അപ്പോൾ ഉപ്പയും കൂടി വരണമെന്ന് നിർബന്ധിച്ചപ്പോൾ ഉപ്പ പോരുകയാണ്. ആദ്യം ഉപ്പയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഓരോ നമ്മുടെ ഓരോ പ്രായത്തിൻ്റെ ഓരോ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഒരു അവിടെയും ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞങ്ങളുടെ വാക്ക് കേട്ട് ഉപ്പ ഞങ്ങളുടെ കൂടെ പോകുന്നു. അങ്ങനെ ഓരോ അവരൊക്കെ വണ്ടിയിൽ വന്ന് കയറുകയാണ്. ഉമ്മ, ഉമ്മയുടെ അനിയത്തി, ഉപ്പ, അനിയത്തി, അവളുടെ കുട്ടികൾ ഒക്കെ കയറിയിട്ടോ. അപ്പോൾ ഇതിൽ ചിലരൊക്കെ മുഖം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിലൊന്ന് കുറച്ച് സമയം നിർത്തി കുട്ടികൾക്ക് വെള്ളം എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമെന്ന് പറഞ്ഞ് അവർക്ക് കഴിക്കുക. ചിലർ വഴിയിൽ നിന്ന് കയറിയതുണ്ട്. കുട്ടികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വഴിയിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ വേണ്ടി കുറച്ച് സമയം നിർത്തി അങ്ങനെ ഞങ്ങൾ പാപ്ലിയോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ട് വ്യൂ ഇതുപോലെയാണ് കേട്ടോ. കുറേ മൃഗങ്ങളൊക്കെ. അപ്പോൾ കാർ പാർക്കിംഗ് ആണത്. അത്യാവശ്യം കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് തിരിച്ചു പോരുന്ന സമയത്തേക്കൊക്കെ അവിടെ ഫുള്ള് വണ്ടികളൊക്കെ അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കുറച്ച് വാഹനങ്ങളും കുറച്ച് പേരും എത്തിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ദുഹറ് ബാങ്ക് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഉച്ച ടൈമിലാണ് ചെന്നിട്ടുള്ളത്. പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സൗകര്യങ്ങളുണ്ട് അവിടെ. പള്ളി, നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒക്കെ പള്ളിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൗകര്യത്തിന് പള്ളിയുടെ അടുത്തും ടോയ്ലറ്റും അതുപോലെ ഗാർഡൻ്റെ ഒരു സൈഡിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഉച്ചക്ക് അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ 2:30 വരെ പള്ളിയുടെ ഉള്ളിൽ റെസ്റ്റ് എടുത്തു കേട്ടോ. ശേഷം ഞാൻ, എല്ലാവരും അല്ല, കുട്ടികളൊന്നും അങ്ങനെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. അവർ ആ വെയിലൊന്നും വെയിലത്ത് തന്നെ പാർക്കിലൊക്കെ ഇറങ്ങി അവർ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. അതാണല്ലോ മെയിനായിട്ട്, കുട്ടികൾക്കാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഊഞ്ഞാലകളൊക്കെ നമുക്ക് പറ്റിയ ഊഞ്ഞാലകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ചതിൽ നമ്മൾ എൻട്രൻസിൽ നമ്മളെ ഒരു വ്യക്തിക്ക് 70 രൂപയാണ് അവർ വാങ്ങിക്കുന്നത് ടിക്കറ്റ് ഉള്ളിലേക്ക് കടക്കാൻ. പിന്നെ അതിനുള്ളിൽ ചിലതൊക്കെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, ചിലത് നമ്മൾ വീണ്ടും കാശ് കൊടുത്ത് കയറുന്നതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഉപ്പ, ഉപ്പയും അനിയത്തിയുടെ ഹസ്ബൻഡും അവിടെ ഒരു സൈഡിലിങ്ങനെ ഇരുന്നു. മറ്റു കുട്ടികളൊക്കെ അതിനെ കളിക്കുകയാണ്. ഇത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ ഉണ്ട്, ടിക്കറ്റ് എടുക്കാതെ കയറാവുന്നതുമുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ കുട്ടികളുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ ആളുകൾ എത്തിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോഴത്തിന് ഇഷ്ടംപോലെ ഒരു 4-5 മണി ആയപ്പോഴാണ് ആളുകൾ എത്തിയത്. അതുവരെ ഇതുപോലെ നല്ല ഒഴിഞ്ഞ് കിടക്കന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള അരയന്നങ്ങൾ, ചെറിയ അരയന്നത്തിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ബോട്ട് പോലെ, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള അരയന്നങ്ങളാണ് കേട്ടോ. അതേപോലെ നമുക്ക് വലിയവർക്കൊക്കെ ഇതുപോലെ ഊഞ്ഞാലകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്. എന്തായാലും നല്ല ഒരു കളർഫുള്ളായിട്ട് തന്നെ മുഴുവനായിട്ടും ഗ്രാസ് പതിച്ച്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഗ്രാസ് പതിച്ച്, അതുപോലെ തന്നെ ടൈല് പതിച്ചൊക്കെ നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് കേട്ടോ. വളരെ പുതിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി പ്രത്യേകം പറയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാണ്ട്. അപ്പോൾ അവിടെ നല്ല ഒരു നല്ല ഉച്ച സമയമായതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല ഒരു കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുകയാണ്, കുട്ടികൾ കളിക്കേണ്ടവരൊക്കെ പോയി കളിക്കുകയാണ്. വളരെ ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട്, കുറച്ച് അതായത് ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് വശത്തൊരു ഏരിയ ഉണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു 6-7 വയസ്സ് മുതൽ 12-13 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഉള്ള ഒരു ഏരിയ വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് മുതിർന്ന കുറച്ച് വലുപ്പം ഉള്ള കുട്ടികൾക്കുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം 12 മണി. ഞങ്ങൾ മൂന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ ഓരോരുത്തർ കയറി, അതുകൊണ്ട് നേരം വൈകിയെങ്കിലോ എന്ന് കരുതി കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ അത് ഉച്ച സമയത്തേക്കാണ് അവിടെ എത്തിയത്. പക്ഷേ ഒരു 4 മണി സമയത്തേക്ക് എത്തിയാൽ മതി, കാരണം രാത്രി 10 മണി വരെ ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിയണത്. രാത്രി 10 മണി ഞങ്ങളോട് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, 10 മണി വരെ ടൈം ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് പോകണം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു 6 മണി ആയപ്പോഴത്തേനും തിരിച്ചു പോന്നു. അപ്പോൾ രാത്രി 10 മണി വരെ ടൈം ഉള്ളതുകൊണ്ട് നമുക്കൊരു 5 മണിക്ക് അവിടേക്ക് ചെന്നാൽ മതി. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ മുൻപേ മനസ്സിലാക്കിയിട്ടല്ല പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾക്കും ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, അതുപോലെ പഴയ രൂപത്തിൽ കാളവണ്ടി, രണ്ട് കാളകൾ, പഴയ മോഡൽ കാറ്, അങ്ങനെ പലതും അവിടെ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു. അപ്പോൾ ആ സമയത്ത് അനിയത്തിയുടെ മോള് കുറച്ച് ഐസ് വാങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ഉണ്ട് അവിടെ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. അതുപോലെ അത് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗുഹയാണ് കേട്ടോ. ഒരു സൈഡിലൂടെ അങ്ങനെ കുട്ടികൾക്ക് വന്നാലും മറ്റൊരു സൈഡിലൂടെ പുറത്തേക്ക് വരാം. പിന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു എൻട്രൻസ് എന്ന് തന്നെ അതിനുള്ളിലേക്കുള്ള കുറച്ച് വലിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയുടെ എൻട്രൻസ് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബസ്സിൻ്റെ ആകൃതിയിലെ ഒരു ഹോട്ടൽ എന്ന് പറയാൻ നമുക്ക് അത്യാവശ്യം ഫുഡ് ഐറ്റംസ്, സ്നാക്സ് ഒക്കെ കിട്ടുന്നത് ആ ഒരു ബസ് ആകൃതിയിലുള്ള ആ ഒരു ബസ് പോലെ അവിടെ കിട്ടി ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ എല്ലാം ഫുഡും കിട്ടുന്നുണ്ട്. എല്ലാതെന്ന് പറഞ്ഞാൽ സ്നാക്സുകൾ, ചോറൊന്നും അവിടെ ഇല്ല കേട്ടോ. മറ്റുള്ളവർക്ക് ഉണ്ടാവും. അതിന് മുകളിൽ തട്ട്, 2 തട്ടാണ് ആ ബസ്സിന്, മുകൾ തട്ടിൽ പോയി നമുക്കിരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇതാണ് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ വടംവലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്.
അതിൻ്റെ ഒരു തിരക്കാണ് നമ്മളാ കാണുന്നത്. അതിനോട് തൊട്ട് തന്നെ ഇതുപോലെ ഒരു നഴ്സറി ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള ചെടികൾ അവിടുന്ന് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോരാം. ചെടികൾക്കൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണത്തെക്കാളും വിലയാണ് എനിക്ക് ചെടികൾക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ചെടികൾ അത്യാവശ്യമുണ്ട് കേട്ടോ, ഇനിയും അവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ഒരു പഴയ മോഡലിലൊരു കാളവണ്ടി ഉണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാളവണ്ടിയാണ് കേട്ടോ. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇപ്പോൾ വളരെ പുതുതായിട്ട് അടുത്ത കാലത്തായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. വളരെ എന്നെ സംബന്ധിച്ച് വളരെ അടുത്താണ്, വീടിനോട് വളരെ അടുത്തുമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഏരിയ തന്നെയാണ്. അതിന് പറ്റിയ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. വീണ്ടും ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയും അവിടെ അതിന് വിപുലീകരിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വൃത്തിയോടുകൂടി അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. ആ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നല്ല വൃത്തിയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. വളരെ പുത്തനായതുകൊണ്ടാണോ അതോ അത് അത്രയും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല വൃത്തിയിലാണ്. അതുപോലൊരു പഴയ കാല കാറ് നമുക്കിതുപോലെ അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കുളത്തൂർ, മലപ്പുറം ജില്ലയിൽ ഈ കുളത്തൂർ, അതിന് അടുത്തുള്ളവർക്കൊക്കെ, അടുത്തുള്ളവരല്ല കേട്ടോ, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരണുണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എറണാകുളത്തു നിന്നൊക്കെയാണ് അവിടെ ആളുകൾ വന്ന് കുട്ടികളുമായി വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തു നിന്നല്ല, വളരെ ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പലരും കുട്ടികളുമായി പോകാൻ പറ്റിയൊരു സ്ഥലം ചോദിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഏകദേശം തിരിച്ചു പോരേണ്ട ടൈമായിട്ടോ. അപ്പോൾ അവിടെ ആളുകൾ നേരത്തേതിനേക്കാൾ ഇഷ്ടം പോലെ വാഹനങ്ങളായി, ഇഷ്ടം പോലെ ആളുകളുമായി, തിരക്ക് കൂടി വൈകുന്നേരത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം.